നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട ചെറുശ്ശേരി. ഫോൺ 9539080053. ലക്ഷദ്വീപ് പ്രഭ ചൊരിഞ്ഞ് പെരുവനം മഹാദേവ ക്ഷേത്രം. ദീപാവലി ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് നിരവധി ഭക്തർ. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ചിട്ട ഗ്രാമീണ റോഡുകൾ ഉടൻ നന്നാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ. സി മുകുന്ദൻ MLA നിയമസഭയിൽ ഇക്കാര്യം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ. ഒല്ലൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഒല്ലൂർ മേൽപ്പാലത്തിനു സമീപം കാട്ടിക്കുളം അജയ് ഭാര്യ 56 വയസ്സുള്ള മിനി, മകൻ ജീത്തു എന്നിവർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് കോൺഗ്രസ്. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം തെളിഞ്ഞു. കാഴ്ചയും മനസ്സും നിറയുന്ന ലക്ഷദ്വീപം പ്രഭയിൽ മഹാദേവനെ ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം തെളിയിച്ചത്. വർഷം തോറും നടത്തിവരാറുള്ള ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം തെളിയിക്കാറുണ്ട്. ഇക്കുറിയും നിരവധി ഭക്തരാണ് ലക്ഷം ദീപസമർപ്പണത്തിൽ പങ്കാളികളായത്. ദീപം സമർപ്പണത്തിനു ശേഷം നിറമാല, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായിരുന്നു. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ചിട്ട ഗ്രാമീണ റോഡുകൾ ഉടൻ നന്നാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ. സി മുകുന്ദൻ MLA നിയമസഭയിൽ ഇക്കാര്യം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ. ത്രിപ്രയാർ ചേർപ്പ് റോഡ്, ചാഴൂർ അന്തിക്കാട്, താന്യം, നാട്ടിക, തളിക്കുളം, വലപ്പാട് പഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകൾ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ചിട്ടവ നവംബറിൽ പൂർത്തീകരിക്കണമെന്നാണ് വാട്ടർ അതോറിറ്റി നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ ഉദ്യോഗസ്ഥർക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകിയത്. നിയമസഭയിൽ സി മുകുന്ദൻ MLA ഈ വിഷയം ഉന്നയിച്ചതോടെയാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് അടിയന്തര യോഗം ചേർന്നത്. നവംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും റോഡ് റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവർ സ്ഥലത്തുണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രവൃത്തികൾ നേരിട്ട് മോണിറ്ററിംഗ് ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പൈപ്പിടാൻ ഇനിയും റോഡ് പൊളിക്കാൻ അനുവാദം ചോദിച്ച ഉദ്യോഗസ്ഥരോട് നിലവിലെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ഇനി പൈപ്പിടാൻ റോഡ് പൊളിച്ചാൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ജനകീയമായി നേരിടുമെന്ന് MLA യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. ജല അതോറിറ്റി MD, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ ഉദ്യോഗസ്ഥർ, നിർമ്മാണം ഏറ്റെടുത്ത വിവിധ കരാറുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒല്ലൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ മേൽപ്പാലത്തിനു സമീപം കാട്ടിക്കുളം അജയ് ഭാര്യ 56 വയസ്സുള്ള മിനി, മകൻ ജയ്തു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഇന്ന് രാവിലെ ഭർത്താവ് അജയ്യാണ് മിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് അയൽക്കാരെ വിവരമറിയിച്ചു. തുടർന്നുള്ള പരിശോധനയിലാണ് ടെറസിന് മുകളിൽ ജൈതവിനെ മരിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്നാണ് ഇരുവരും മരിച്ചതെന്നാണ് കരുതുന്നത്. വിവരമറിഞ്ഞ ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതു മാധവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, എ ഡി ജോണി, സന്തോഷ് കുമാർ സെൻ, ജേക്കബ് പെല്ലിശ്ശേരി, നാരായണദാസ്, സി ഒ ജോൺസൺ, ജോസ് ചാഴൂർ, ഇട്ടേഷ്യൻ മാസ്റ്റർ, ദേവശിക്കുട്ടി, ആന്റണി തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കൈത്താങ്ങാകാൻ ശ്രീ ശാസ്ത ഗോൾഡ് ലോൺ ആൻഡ് ഫിനാൻസ് എന്ന സ്ഥാപനം പെരുമ്പുളിശ്ശേരിയിൽ പ്രവർത്തനമാരംഭിച്ചു. വിശ്വാസ്യതയുടെ മുഖമുദ്രയുമായി പെരുമ്പുളിശ്ശേരി അബ്ബാസ് ആർക്കേഡിലാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. നിബന്ധനകൾക്ക് വിധേയമായി ഗ്രാമിന് 6,000 രൂപ വരെ ശ്രീശാസ്തയിൽ നിന്നും ഗോൾഡ് ലോൺ ലഭിക്കുന്നതാണ്. മാസത്തവണകളായി അടയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ലോൺ നിൽക്കുന്ന ദിവസത്തേക്ക് മാത്രം പലിശ ഈടാക്കുന്നു. പണയത്തിലുള്ള സ്വർണാഭരണങ്ങൾ എടുക്കാനും മറച്ചുവെക്കുവാനും സ്ഥാപനം ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. വാടങ്കം ശ്രുതി ശങ്കർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്തംഗം ശ്രുതി വിജിൽ, സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരായ വി വി സുരേഷ് കുമാർ, ബിജു പി ബാലൻ, സി സി കണ്ണൻ, കെ ആർ രവി, ടി വി വിനീഷ്, എം എൻ ശരവണൻ, കെ ആർ പങ്കജാക്ഷൻ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാഷണൽ കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം 13-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 40-ാമത് ചരമവാർഷികം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജോ ഇടപ്പള്ളി ഭദ്രദീപം കൊളുത്തി. ബൂത്ത് പ്രസിഡന്റ് വിഷ്ണു വി വി, മുൻ പ്രസിഡന്റ് രാമൻകുട്ടി മാസ്റ്റർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് ചീനാത്ത്, വത്സൻ, രാമൻകുട്ടി, ശാന്ത, ഉഷ, വിജയൻ പട്ടത്ത്, ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. പക്ഷേ ഇന്നും ആ മരിക്കാത്ത അത് അവരുടെ ഓർമ്മകൾ, അവരുടെ ആ കരുത്തുറ്റ ഇന്ത്യയെ മുന്നോട്ട് നയിച്ച ആ ഒരു ധീരവനിതയുടെ എന്നും ഓർമ്മകൾക്ക് മുന്നിൽ വലത്തറ മണ്ഡലം കമ്മിറ്റിയും ശ്രീമൊക്കെ തന്നെ പ്രണാമമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, അവർ എന്നും നമുക്കൊരു മാതൃകയും എന്നും നമുക്കൊരു വഴികാട്ടിയും എന്നും വലിയ പ്രതിസന്ധികളിലൊക്കെ തന്നെ വനിതകളടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട്, അമ്മച്ചിമാരടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്യാനായിട്ടുള്ള കരുത്തുറ്റ വനിതയായിരുന്നു. ആ വനിത തന്നെയാണ് നമുക്കിന്നും എന്നും മാതൃകയായിട്ടുള്ളത്. പാർട്ടിക്ക് ആയാലും ശരി, ഇന്ത്യയുടെ ജനാധിപത്യത്തിലൊക്കെ തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഉരുക്ക് വനിത തന്നെയാണ് ഇന്ദിരാജി. യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 40-ാം രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. വാളമുക്ക് സെന്റർ, ചെമ്മാപ്പിള്ളി സെന്റർ, പോസ്റ്റ് ഓഫീസ് സെന്റർ, പെരുങ്ങോട്ടുകര, നാലും കൂടിയ സെന്റർ, ആൻഡോ തൊറയൻ വസതി എന്നിവിടങ്ങളിൽ അനുസ്മരണ ചടങ്ങും പുഷ്പാർച്ചനയും നടത്തി. പരിപാടികൾക്ക് എം ബി സജീവ്, രാമൻ നമ്പൂതിരി, വി കെ പ്രദീപ്, പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മംകണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ്, ലൂയിസ് താണിക്കൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി.
കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി അനിൽ പുലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ്, വി ഡി സന്ദീപ്, ജീജ ശിവൻ, കെ വി സുകുമാരൻ, സി എസ് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, പി സി ജയബാലൻ എന്നിവർ സംസാരിച്ചു. ബിന്ദു പ്രദീപ്, രാജീവ് അരയംപറമ്പിൽ, മുഹമ്മദ് അലി കണിയാർക്കോട് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പെരിഞ്ചേരി ലോവർ പ്രൈമറി സ്കൂളിലെ 110-ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായി നവംബർ 3-ന് രാവിലെ 10-ന് സ്കൂളിൽ ആലോചനാ യോഗം ചേരുമെന്ന് സ്കൂൾ മാനേജർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 7455 രൂപ, പവന് 59640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ലക്ഷദ്വീപ് പ്രഭ ചൊരിഞ്ഞ് പെരുവനം മഹാദേവ ക്ഷേത്രം. ദീപാവലി ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് നിരവധി ഭക്തർ. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ചിട്ട ഗ്രാമീണ റോഡുകൾ ഉടൻ നന്നാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ. സി സി മുകുന്ദൻ എം എൽ എ നിയമസഭയിൽ ഇക്കാര്യം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ. ഒല്ലൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഒല്ലൂർ മേൽപ്പാലത്തിനു സമീപം കാട്ടിക്കുളം അജയ് ഭാര്യ 56 വയസ്സുള്ള മിനി, മകൻ ജയ്തു എന്നിവർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് കോൺഗ്രസ്. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ ചടങ്ങുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.